മുക്കത്ത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. 15 സിനിമകളാണ് മൂന്ന് ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുക. ഫെബ്രുവരി 19, 20, 21 തീയതികളിലായി മുക്കത്ത് നടക്കുന്ന 1st അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം 19 വൈകുന്നേരം 5:30 മുക്കം PC തിയേറ്ററിൽ വെച്ച് MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. ഫർഹയാണ് ആദ്യ ചിത്രം. ഉദ്ഘാടന ശേഷം കാതൽ എന്ന സിനിമയും പ്രദർശിപ്പിക്കും. അഭിനേതാവ് സുധി കോഴിക്കോട് ചടങ്ങിൽ മുഖ്യാതിഥിയാവും. യുദ്ധവിരുദ്ധ സിനിമ, സ്ത്രീപക്ഷ സിനിമ, മലയാള ചലച്ചിത്രം, ഇന്ന് ഇന്ത്യൻ സിനിമ, ലോക സിനിമ, ഷോർട്ട് ഫിലിം, ലോക ക്ലാസിക്കുകളുടെ പ്രത്യേക പ്രദർശനം, വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പാക്കേജ് എന്നിങ്ങനെയുള്ള കാറ്റഗറികളിലായിരിക്കും പ്രദർശനം നടക്കുക. കൂടാതെ 21 ഫിലിം ഫെസ്റ്റിവൽ നഗരിയിൽ അഭിലാഷ് കുഞ്ഞേട്ടൻ അനുസ്മരണവും നടക്കും. പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയും പുതിയ ഫിലിം സൊസൈറ്റിയുടെ രൂപീകരണവും ഈ ദിവസങ്ങളിൽ നടക്കും. IFFK 2023 ഫിപ്രസ്കി പുരസ്കാരം നേടിയ B 32 മുതൽ 44 എന്ന സിനിമയാണ് സമാപന ചിത്രം. സ്ത്രീകൾ മാത്രമാണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത്. മുക്കം നഗരസഭയും ചലച്ചിത്ര അക്കാദമിയും യുടെ സഹകരണത്തോടു കൂടി മുക്കം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുക്കം എന്ന പേരിലാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. മുക്കത്തെ ചലച്ചിത്ര രംഗത്ത്, കലാരംഗത്തെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഫെസ്റ്റിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ മുക്കം PC തിയേറ്ററിലാണ് നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളടക്കം വരുന്ന ആളുകൾ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം നമ്മൾ ഇതിൽ പങ്കാളികളാക്കുന്നുണ്ട്. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ സത്യനാരായണൻ, വിജയൻ, PC ഷിംജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.